നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ അന്ത്യനാളുകളായി ആശങ്ക ഉയരുകയാണ് എന്ന ചോദ്യം വരികയാണ്. ലോകത്തിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളായോ എന്നാണ് ചോദ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭൗതിക ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും നിരവധി സംവാദങ്ങളും ഉടലെടുക്കുന്നുണ്ട്. 2018 മരിക്കുന്നതിന് മുൻപ് ലോക പ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ചില സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം സ്റ്റീഫൻ ഹോക്കിംഗ് നടത്തിയ പ്രവചനങ്ങൾ ഇത്രയും കാലമായിട്ടും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ആഗോള താപനം, ഊർജത്തിന്റെ അമിത ഉപഭോഗം തുടങ്ങി ഭീഷണികളെ കുറിച്ച് നാസ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗിന്റെ പ്രവചനത്തോടെ നമ്മൾ എത്ര അടുത്തിരിക്കുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മരിക്കുന്നതിന് മുൻപ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ കുറിച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് ആശങ്കകുലനായിരുന്നു. 2018 പുറത്തിറങ്ങിയ ദ സെർച്ച് ഫോർ എ ന്യൂ എർത്ത് എന്ന ഡോക്യുമെന്ററിയിൽ 2600 വർഷത്തെക്കുറിച്ചുള്ള ഒരു ആകുലതകൾ പങ്കുവയ്ക്കുന്നുണ്ട്. മനുഷ്യരാശിയുടെ പ്രവചനങ്ങളിൽ മാറ്റം വരുത്തിയെങ്കിലും ഭൂമി ഒരു വലിയ അഗ്നിഗോളമായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗ്രഹ പ്രഭാവം എന്നിവയുടെ ആഘാതങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവ ഭൂമിയുടെ നാശത്തിന് കാരണമാകുമെന്നും ഹോക്കിംഗ് വ്യക്തമാക്കുന്നുണ്ട്. വിഭവങ്ങളുടെ അനിയന്ത്രിതമായ മനുഷ്യ ഉപഭോക്തത്തിന്റെ ജനസംഖ്യ വർധനവിന്റെയും അപകട സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. ജനസംഖ്യ വർധനവും ഊർജ ഉപഭോക്തത്തിന്റെ ഈ സുസ്ഥിരതയും ഇല്ലായ്മയും ഭൂമിയെ ജീവനില്ലാത്ത അവസരത്തിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോക്കിംഗ് പങ്കുവച്ച ചില ആശങ്കകൾ നാസ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഭൂമിയുടെ നാശവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളിൽ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് നാസയുടെ വക്താവ് മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഭൂമിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഹോക്കിംഗ് ഉയർത്തിയ ആശങ്കകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിയുടെ അന്ത്യം എപ്പോഴാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം ആഗോള താപനം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നതിൽ നാസ പ്രതിജ്ഞാബദ്ധമാണ് എന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യരാശി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനമാണ്. മനുഷ്യൻ കാരണമുണ്ടാകുന്ന ആഗോള താപനത്തിന്റെ അനന്തരഫലങ്ങൾ നിലവിലെ തലമുറയ്ക്ക് മാറ്റമില്ല എന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീവ്രത ഭാവിയിൽ മനുഷ്യരാശി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും. മലിനീകരണം കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നാസയുടെ അഭിപ്രായം. ഹോക്കിംഗിന്റെ പ്രവചനം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും മനുഷ്യരാശിയെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും നാസ പറയുന്നു.